എ എസ് സി സി മൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തേക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ ഓക്കെ ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നത് സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ആ ചോദ്യങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിന് വേണ്ടി വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ ഒന്ന് പരിശോധിച്ചേക്കുക അതിനകത്ത് രണ്ട് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും ഒന്ന് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെങ്തി വീഡിയോ ആണ് ആ വീഡിയോയ്ക്കകത്തെല്ലാം ഉണ്ട് നിങ്ങൾ ആ വീഡിയോ മുഴുവനായും കണ്ടാൽ എല്ലാ പരീക്ഷയ്ക്കും ഒരു മാർക്ക് ഉറപ്പാണ് ഓക്കെ ഒപ്പം തന്നെ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു വീഡിയോയും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ തൊട്ട് താഴായിട്ട് കൊടുത്തേക്കാം അപ്പോൾ ആ രണ്ട് വീഡിയോ നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കുക കൂട്ടത്തിൽ ഈ വീഡിയോയും നൂറ് ശതമാനം ഫുള്ളും വാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം നോക്കാം ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ എട്ട് എത്ര പ്രാവശ്യം എഴുതും അതാണ് ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പം എട്ട് എത്ര പ്രാവശ്യം എഴുതും ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ എട്ട് എത്ര പ്രാവശ്യം എഴുതായിരിക്കും നമുക്കൊന്ന് കണ്ടുപിടിക്കാം അതിനുള്ള ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ എഴുതി നോക്കി പഠിക്കുക പക്ഷേ എഴുതിയപ്പോൾ നേരത്ത് എഴുതാൻ നേരത്ത് ചിലപ്പം തെറ്റിപ്പാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം എക്സാം ഹാളിലൊക്കെ ഇരിക്കപ്പം നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് ചില സംഖ്യകളൊക്കെ ചിലപ്പം വിട്ടുപോയാൽ വിട്ടുപോയാൽ തീർന്ന് ക്ലിയർ അല്ലേ അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം ഇത് എത്ര പ്രാവശ്യം എഴു പറ്റുമോന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എട്ട് എത്ര പ്രാവശ്യം ഒന്നാണ് അപ്പോൾ എട്ട് വരുന്ന സംഖ്യകൾ ഞാനൊന്ന് എഴുതാൻ പോവുകയാണ് എട്ട് അപ്പോൾ ആദ്യം ഞാൻ എട്ടിൽ അവസാനിക്കുന്ന സംഖ്യകളൊന്ന് എഴുതി പോവുകയാണേ എട്ട് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റെട്ട് ഇത് എട്ടിൽ അവസാനിക്കുന്ന സംഖ്യകളാണ് അവസാനിക്കുന്ന സംഖ്യകൾ അത് പത്തെണ്ണം എന്ന് ചുമ്മാ നോക്കിയേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനാണെങ്കിൽ അത് ഓക്കെയാണ് പത്തെണ്ണം കാണണം എട്ടിൽ അവസാനിക്കുന്ന പത്ത് സംഖ്യകൾ കാണണം നൂറ് വരെ എഴുതാം നേരത്ത് ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മൾ ആ എട്ടിൽ അവസാനിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ എഴുതി അതിനുശേഷം എട്ടിൽ ആരംഭിക്കുന്ന സംഖ്യകളും ഉണ്ടല്ലോ അപ്പോൾ ആരംഭിക്കുന്ന ഒരു സംഖ്യയാണ് എട്ട് അത് ഇട്ടേക്കുക എങ്കിലും നമുക്കല്ലാത്ത എട്ടിലാരംഭിക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എൺപത് തൊട്ട് തുടങ്ങുന്നതാണ് എൺപത് െഴുതിയാലോ എൺപത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് അത് ആൾറെഡി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് എഴുതുന്നില്ല അടുത്ത എൺപത്തൊമ്പത് പിന്നെ തൊണ്ണൂറാണ് അതുകൊണ്ട് ഇനി അത് വേണ്ട അപ്പം ഞാൻ ഇപ്പോൾ എന്തോ ചെയ്തേക്കുന്നത് എട്ടിൽ ആരംഭിക്കുന്ന സംഖ്യകളും എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ട് എഴുതിയില്ല ഞാൻ കാരണം ഇവിടെ വരുന്നത് എൺപത്തെട്ടാണ് ആ എൺപത്തെട്ട് മേളിലുണ്ട് മേളിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയില്ല പിന്നെ അടുത്ത എൺപത്തൊമ്പത് ക്ലിയർ ആണ് ഓക്കെ അല്ലേ ഇനി നമുക്കിതിനകത്തൊന്ന് എണ്ണി എടുത്താൽ മതി ചുമ്മാ ഒന്ന് എണ്ണി എടുത്താൽ മതി നമുക്കൊന്ന് എണ്ണി എണ്ണിയെടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഇരുപത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്ത് ഒന്നുകിൽ നിങ്ങൾ ഈ ഉത്തരം കാണാതെ പഠിക്കുക ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ എട്ട് എത്ര പ്രാവശ്യം എഴുതും ഇരുപതാണ് ഒന്നത് ഒരു പക്ഷേ മറന്നുപോയാൽ ഈ പാറ്റേണി എഴുതുക ഓക്കെ ആദ്യം എട്ടിൽ അവസാനിക്കുന്ന സംഖ്യകൾ എഴുതിപ്പോവുക എന്നിട്ട് എട്ടിൽ ആരംഭിക്കുന്ന സംഖ്യയിൽ എഴുതിപ്പോകാം അതായിരിക്കും നല്ലത് ഒരിക്കലും മിക്സ് ചെയ്ത് എഴുതരുത് അതായത് എപ്പോൾ എട്ട് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത്തെട്ട് പിന്നെ എഴുപത്തെട്ട് കഴിഞ്ഞിട്ട് എൺപത് എൺപത്തൊന്നെന്ന് എഴുതി പോകുന്നതും നല്ലതല്ല നിങ്ങൾ എട്ടിൽ അവസാനിക്കുന്ന സംഖ്യകളല്ല ആദ്യം എഴുതുക അതിനുശേഷം എട്ടിൽ ആരംഭിക്കുന്ന സംഖ്യകൾ എഴുതുക അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നു കാരണം ഒന്നുമില്ല നൂറ് പേരെ എഴുതപ്പോൾ ഒന്നുകിൽ എട്ടിൽ അവസാനിക്കുന്ന സംഖ്യകളായിരിക്കും വരുന്നത് അല്ലെങ്കിൽ എട്ടിൽ ആരംഭിക്കുന്ന സംഖ്യകളായിരിക്കും വരുന്നത് അതൊരു ഓർഡർ എഴുതി പോയി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇവിടെയുള്ളൂ ഇരുപതാണ് അപ്പോൾ നമുക്ക് ഇരുപതാണെങ്കിൽ നമുക്കൊന്ന് ഒരു കാര്യം കൂടെ ഒന്ന് പറയാം രണ്ടിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എണ്ണവും സോറി ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ ഇരുപതാണ് മൂന്ന് എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാലും ഇരുപതാണ് നാല് എത്ര പ്രാവശ്യം വരുമെന്ന് ചോദിച്ചാൽ ഇരുപതാണ് അഞ്ച് എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ ഇരുപതാണ് ആറും ഏഴും എട്ടും ഒമ്പതും ഇരുപത് തന്നെയാണ് ഓക്കെ പക്ഷേ ഒന്നും പൂജ്യവും ഇരുപതല്ല അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് തൊട്ട് നൂറ് വരെ എഴുതപ്പം ഒന്ന് എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തല്ല ഇരുപതല്ല നൂ പൂജ്യം എത്ര പ്രാവശ്യം വരുമെന്ന് ചോദിച്ചാലും ഇരുപതല്ല ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ പഠിക്കുക ഒറ്റക്കാരിപ്പം പഠിക്കുക രണ്ട് തൊട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത്രയും സംഖ്യകൾ എത്ര പ്രാവശ്യം വരുമെന്ന് ചോദിച്ചാൽ അതിരുപതാണ് ഇരുപത് നമുക്ക് മറ്റേതൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ അതായത് ഒന്ന് എത്ര പ്രാവശ്യം വരുമോന്നും പൂജ്യം എത്ര പ്രാവശ്യം വരുമോ എന്നും ചുമ് ചുമ്മാന്ന് എഴുതി നോക്കിയാലോ നോക്കാം ഇനി നമ്മൾ ആദ്യം പൂജ്യം എത്ര പ്രാവശ്യം വരുമെന്ന് നോക്കാം പൂജ്യം പൂജ്യം അപ്പോൾ പൂജ്യത്തിൽ ആരംഭി പൂജ്യത്തിൽ ആരംഭിക്കുന്ന സംഖ്യകൾ എന്തായാലും ഇല്ല ശരിയല്ലേ പൂജ്യത്തിൽ അവർ ആരംഭിക്കുന്ന ഏതെങ്കിലും സംഖ്യകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതില്ല പിന്നെ എന്തോ നമുക്കുള്ളത് പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുണ്ട് അപ്പോൾ അവർക്ക് അതൊന്ന് എഴുതിയാലോ അപ്പോൾ പൂജ്യം എത്ര പ്രാവശ്യം വരുമെന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതായത് പൂജ്യം എത്ര പ്രാവശ്യം വരും ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ പൂജ്യം എത്ര പ്രാവശ്യം വരുമെന്നാണ് നമ്മുടെ ചോദ്യം എട്ടല്ല എട്ടിൻ്റെ ഉത്തരം ഇരുപതാണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് തൊട്ട് ഒമ്പത് വരെയുള്ള ഏത് സംഖ്യ വന്നാലും ഇരുപതാണ് അതും പഠിച്ചു കഴിഞ്ഞു ഇനി പൂജ്യം എത്ര പ്രാവശ്യം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊന്ന് എഴുതാം പൂജ്യം വരുന്ന സംഖ്യകൾ പത്തുണ്ട് ഇരുപതുണ്ട് മുപ്പതുണ്ട് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നമുക്ക് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കിട്ടിപ്പോയി പൂജ്യം എത്ര പ്രാവശ്യം വരും എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വരും പതിനൊന്ന് വട്ടം വരും ഓക്കെ പൂജ്യം എത്ര പ്രാവശ്യം വരും പതിനൊന്ന് വട്ടം പത്താണെന്ന് ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചാടി കയറി കർപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ അല്ല ഇനി നമ്മൾ നോക്കുന്നത് ഒന്നിലാരംഭിക്കുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ഇത് നമുക്ക് കണ്ടാൽ എളുപ്പമെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ നിങ്ങൾ എഴുതി നോക്കുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉള്ളതാണ് വളരെ കെയർഫുള്ളായിട്ട് വേണം സംഖ്യകൾ എഴുതാൻ തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ അത് അടച്ചുകൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ അപ്പോൾ നമുക്ക് ഒന്നിലാരംഭിക്കുന്ന ഒന്ന് ഒന്ന് എത്ര പ്രാവശ്യം എഴുതുമെന്നാൽ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണേ ഒന്നോ അതിൽ നൂറ് വരെ നമ്മൾ നിരത്തിപ്പിച്ച് എഴുതിയ ഒന്ന് എത്ര പ്രാവശ്യം എഴുതും അതാണ് ചോദ്യം ഒന്ന് എത്ര പ്രാവശ്യം എഴുതു എന്നതാണ് ചോദ്യം ഓക്കേ നോക്കാം അപ്പോൾ ഒന്ന് എത്ര പ്രാവശ്യം എഴുതുമെന്ന് നമുക്ക് തുടങ്ങാം ആദ്യ സംഖ്യ തന്നെ ഒന്നാണ് അത് നമ്മൾ മറന്നു വരുന്നത് പിന്നെ പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് ഞാൻ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളങ്ങ് എഴുതുകൊണ്ടേ നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് ഓക്കെ ഇനി നമ്മൾ എഴുതുന്നത് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നിൽ ആരംഭിക്കുന്നത് ഒന്നൊന്നിൽ ആരംഭിക്കുന്നതാണ് അതവിടെ എഴുതിയതുകൊണ്ട് നമുക്കിനി വേണ്ട പിന്നെ അടുത്ത പത്ത് പതിനൊന്ന് എഴുതിയിട്ടുണ്ട് അതിന് വേണ്ട പന്ത്രണ്ട് ഉണ്ട് പതിമൂന്നുണ്ട് പതിനാലുണ്ട് പതിനഞ്ചുണ്ട് പതിനാറുണ്ട് പതിനേഴുണ്ട് പതിനെട്ടുണ്ട് പത്തൊമ്പത് ഉണ്ട് ശരിയല്ലേ പത്തൊമ്പത് പക്ഷേ ഇനി ഒരു സംഖ്യയും കൂടെ ഉണ്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിനി ഏതാണത് ഏ ഏതാണ് ഓക്കെ കാരണം ഒന്ന് തൊട്ട് നൂറ് വരെ എഴുതപ്പം സ്വാഭാവികമായും നൂറും കൂടെ ഉണ്ട് അപ്പോൾ ആ നൂറും കൂടെ നമ്മൾ എഴുതേണ്ടി വരും ക്ലിയർ ആണെ അപ്പോൾ ഇനി ഒന്നും ചിന്തിക്കാനില്ല നമുക്കൊന്ന് എണ്ണി നോക്കാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അപ്പോൾ എത്ര എണ്ണം കാണും ഇരുപത്തൊന്നെണ്ണം കാണും ക്ലിയർ ആയോ ഇരുപത്തൊന്നെണ്ണം കാണും അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാക്കി തരാം പറഞ്ഞത് ഒപ്പം ഒന്ന് എത്ര വട്ടമുണ്ട് ഇരുപത്തൊന്ന് വട്ടമുണ്ട് നമുക്കതൊന്ന് കാണാതൊടിച്ചാലോ ജസ്റ്റ് ഒന്ന് കാണാതെ ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം അങ്ങ് മാഞ്ഞു പോട്ടെ നോക്കാം നമ്മൾ പഠിച്ചതെന്താണെന്ന് നോക്കാം ഒന്ന് മുതൽ ചുമ്മാ അങ്ങ് കാണാതെ ഒടിക്കാം കേട്ടോ നൂറ് വരെ എഴുതുമ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ ആദ്യം ഒന്ന് എത്ര പ്രാവശ്യമാവാം എഴുതും ഒന്ന് എത്ര പ്രാവശ്യം എഴുതും ഒന്ന് ഒന്ന് എത്ര പ്രാവശ്യം എഴുതും എത്ര പ്രാവശ്യം ഒന്ന് എഴുതാം ഒന്ന് അതിൽ നൂറ് വരെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ എഴുതുന്നത് ഒന്നാണ് അതെത്ര പ്രാവശ്യം എന്ന് ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഓക്കെ ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഓർത്തുവെച്ചേക്കാം ഒന്ന് എത്ര പ്രാവശ്യം എഴുതും ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇനി രണ്ടാമതായിട്ട് രണ്ട് തൊട്ട് താഴോട്ടുള്ള സംഖ്യകൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത്രേ സംഖ്യകളും ഒരേ എണ്ണമാണ് ഇനി അതെത്ര ഇതിനേക്കാൾ ഒന്ന് കുറവായിരിക്കും ഇരുപത് പ്രാവശ്യം എഴുതും ക്ലിയർ ആണേ അപ്പോൾ ഒന്ന് ഇരുപത്തൊന്ന് വട്ടം രണ്ട് എട്ട് തൊണ്ണൂ ഒമ്പത് വരെയുള്ള സംഖ്യകൾ ഇരുപത് പ്രാവശ്യം എഴുതും ഏറ്റവും കുറവ് ഏറ്റവും കുറവ് പൂജ്യമാണ് ഏറ്റവും വാല്യു കുറവ് പൂജ്യമാണ് അതെത്ര ഏതരാ പതിനൊന്ന് എട്ടം എഴുതും ക്ലിയർ അല്ലേ ഇരുപത്തൊന്ന് ഇരുപത് പതിനൊന്ന് ഇരുപത്തൊന്ന് ഇരുപത് പതിനൊന്ന് നിങ്ങളിത് ഓർത്തുവച്ചേക്കുമല്ലോ തീർച്ചയായിട്ടും ഇതോർത്ത് വച്ചേക്കാം ഇരുപത്തൊന്ന് ഇരുപത് പതിനൊന്ന് ഓർത്ത് വച്ചേക്കാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് കാണാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് പ്രിലിമിന പ്രിലിമിനറി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം കാണാം എന്നല്ല കാണാൻ സാധ്യത ഏറെയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് വെക്കുക നമുക്ക് സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഒന്ന് നോക്കാം ചോദ്യം ഒരു ടെലിഫോണിലെ കീപ്പാഡിലെ സംഖ്യകളെല്ലാം ഗുണിച്ചാൽ ലഭിക്കുന്ന സംഖ്യ ഇത് ഇതും മുൻ മത്സര പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ നിങ്ങളതിൻ്റെ ഉത്തരം ഒന്ന് ചുമ്മാ നോക്ക് ഒരു ടെലിഫോണിലെ ഡയൽപ്പാഡിലെ നമ്പറെല്ലാം കൂടെ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ എന്തോ കിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ചിലവരെങ്കിലും ഒന്നോട്ട് ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റു ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും പോകരുത് ഉത്തരം സീറോ ആയിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഡയൽപ്പാടിനകത്ത് ഏതൊക്കെ സംഖ്യകളുണ്ട് സീറോ സീറോയുണ്ട് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് ആറുണ്ട് ഏഴുണ്ട് എട്ടുണ്ട് ഒമ്പതുണ്ട് ഇത്രയും സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്തേ ലഭിക്കത്തുള്ളൂ സീറോയെ ലഭിക്കത്തുള്ളൂ ക്ലിയർ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ആ സീറോ ഇൻ കൊണ്ട് ഏത് സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോയാലും ഇനി സീറോ ആയിരിക്കും നിങ്ങൾ നിങ്ങളിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഈ സീറോയും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ആയിപ്പോൾ അതങ്ങ് സീറോ ആയിപ്പോ ശരിയാണേ അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് കിട്ടും സീറോ ലഭിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി അപ്പോൾ അടുത്ത പ്രിലിമിനറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തേക്കാം ഒപ്പം ചുമ്മാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം